session for India. Intercession for India. ഉപവിപ്രവർത്തനങ്ങളുടെ മധ്യസ്ഥനായി സഭയിൽ അറിയപ്പെടുന്ന വിശുദ്ധ വിൻസെന്റ് പോളിന്റെ തിരുനാൾ സെപ്റ്റംബർ 27-ാം തീയതി തിരുസഭ ആചരിക്കുകയാണല്ലോ. പാപങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെക്കുകയും അവരെ സഹായിക്കാനായിട്ട് അനേകം വ്യക്തികളെ നയിക്കുകയും ചെയ്ത വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ചൈതന്യത്തിൽ അനേകം പ്രസ്ഥാനങ്ങളും സഭാസംഭവങ്ങളും ഇന്ന് ഉയർന്നു വരികയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. 1581 മുതൽ 1660 വരെയാണ് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ജീവിതകാലം. അദ്ദേഹം അനേകരെ പാപപ്പെട്ടവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് പ്രചോദിപ്പിച്ചു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് രൂപം കൊണ്ട അല്ലെങ്കിൽ അദ്ദേഹം രൂപപ്പെടുത്തിയ സഭാസമൂഹങ്ങളാണ് കോൺഗ്രിഗേഷൻ ഓഫ് ദ മിഷൻ, നോട്ടേഴ്സ് ഓഫ് ചാരിറ്റി തുടങ്ങിയ സന്യാസ സഭകൾ. 1737 അദ്ദേഹത്തെ വിശുദ്ധനായിട്ട് സഭ നാമകരണം ചെയ്യുന്നത് ക്ലമന്റ് 12-ാമൻ മാർപ്പാപ്പ. അൽമായ പ്രസ്ഥാനങ്ങളും വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ആ പ്രേക്ഷിത ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചു. അപ്രകാരം സഭയിൽ നിന്ന് ഏറ്റവും അധികം ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന സെന്റ് വിൻസെന്റ് പോൾ സൊസൈറ്റി ഈ വിശുദ്ധൻ്റെ മഹാ ചൈതന്യത്തിൽ രൂപപ്പെട്ടതാണ്. ഒരൽമായനാണ് ഈ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ പ്രേക്ഷിത സംഘടനയ്ക്ക് രൂപം നൽകിയത്. വാഴ്ത്തപ്പെട്ട ഫെഡറിക് ഓസാന 1813 മുതൽ 53 വരെ 40 വർഷം മാത്രമേ അദ്ദേഹം ഈ ലോകത്ത് ജീവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു ലോയറായിരുന്നു, ഒരു ജേണലിസ്റ്റായിരുന്നു. അദ്ദേഹം തിരുസഭ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ പഠിച്ച് അനേകരെ പഠിപ്പിച്ചിരുന്നു, തീക്ഷ്ണതയായിരുന്നു. ഇപ്രകാരം ഒരു ക്ലാസ്സിൽ വെച്ച് ഒരു വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ സഭയെക്കുറിച്ച് ഈ പറയുന്നതിനൊക്കെ എന്താണ് അർത്ഥമുള്ളത്, നിങ്ങൾ അല്ലെങ്കിൽ സഭ പാവങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത്, അത് എനിക്ക് കാണിച്ചു തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ പ്രസക്തമാണെന്ന് ഞാൻ വിശ്വസിക്കും. ഈ ഒരു വെല്ലുവിളി ഫെഡറിക് ഒസാനാം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചിന്തകളെ മുഴുവൻ അത് മാറ്റിമറിക്കുകയാണ്. വിൻസെന്റ് പോളിന്റെ ആ ചൈതന്യത്തിൽ ഒരു സൊസൈറ്റിക്ക് രൂപം കൊടുക്കുക. 1833 7 ചെറുപ്പക്കാരെ ചേർത്തുകൊണ്ട് അദ്ദേഹം വിൻസെന്റ് പോൾ സൊസൈറ്റി ആരംഭിച്ചു. സിസ്റ്റർ റൊസാലിയെ റേന്തു എന്ന് പറയുന്ന ഒരു വിശുദ്ധയായ ഇന്ന് വാഴ്ത്തപ്പെട്ടവളായി നാമകരണം ചെയ്യപ്പെട്ടുള്ള സിസ്റ്റർ അദ്ദേഹത്തിന് ധാരാളം പ്രചോദനം നൽകിക്കൊണ്ടിരുന്നു. ഒരു 20 വർഷം മാത്രം ഈ വിൻസെന്റ് പോൾ പ്രവർത്തിച്ച് ഈ ലോകം വിട്ട് കടന്നുപോയ ഫെഡറിക് ഒസാനാം 2000-ലധികം കോൺഫറൻസുകളെ ഇതിനുള്ളിൽ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. അത് പിന്നീട് ലോകമെമ്പാടും വ്യാപിക്കുകയാണ്. അങ്ങനെ 1845 ഗ്രിഗറി 16-ാം മാർപ്പാപ്പ ഇതൊരു അൽമായ കത്തോലിക്ക സംഘടനയായി ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. തുടർന്ന് നമ്മൾ കാണുന്ന എല്ലാ മാർപ്പാപ്പമാരും, പിന്നീട് വന്ന 13 മാർപ്പാപ്പമാരും ഈ പ്രസ്ഥാനത്തെ അകമഴിഞ്ഞ് സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഔദ്യോഗികമായിട്ട് സഭയിൽ എല്ലാ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തിട്ടുണ്ട്. 5 ഭൂഖണ്ഡങ്ങളിലും ഈ പ്രസ്ഥാനം വ്യാപിച്ചു. 153 രാജ്യങ്ങളിൽ ഇന്ന് വിൻസെന്റ് പോളിന്റെ ശാഖകൾ പ്രവർത്തിക്കുകയാണ്. അത്ഭുതകരമാണ്. 800,000+ ആളുകൾ ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് ഈ പ്രസ്ഥാനത്തിലൂടെ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സഹകാരികളാണ്. ഇന്ത്യയിൽ തന്നെ ഏകദേശം 7,400+ കോൺഫറൻസുകൾ, കൃത്യമായി പറഞ്ഞാൽ 7,355 കോൺഫറൻസുകൾ, അതിൽ 7,000+ ആളുകൾ ആക്റ്റീവ് മെമ്പേഴ്സായിട്ട് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ 4,000+ കോൺഫറൻസുകൾ ഇന്ന് ആക്റ്റീവായിട്ട് പ്രവർത്തന സജ്ജമാണ്. നാഷണൽ, സെൻട്രൽ, ഏരിയ കോൺഫറൻസുകൾ ഇങ്ങനെ സഭാതലത്തിൽ
ഇതിനെ സംഘടിപ്പിക്കുകയാണ്. 1852 ഫ്രഞ്ച് മിഷണറിമാർ ഇന്ത്യയിൽ ഇതിൻ്റെ ആദ്യത്തെ കോൺഫറൻസ് ഔദ്യോഗികമായിട്ട് സ്ഥാപിക്കുക. ഇതിന് തന്നെ വനിതാ വിഭാഗമുണ്ട്, വനിതാ കോൺഫറൻസ്, യുവജനങ്ങൾക്ക് വേണ്ടി യൂത്ത് കോൺഫറൻസ്, കുട്ടികളെ ചേർത്ത് വന്ന മൈനർ കോൺഫറൻസ് തുടങ്ങിയെല്ലാം ഇതോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. വിസന്റി പോളിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പ്രവർത്തന രീതി നമ്മളെല്ലാം ആകർഷിച്ചിട്ടുള്ള, അവർ പാവപ്പെട്ടവരുടെ അടുത്തേക്ക് നിരന്തരമായി സന്ദർശനം നടത്തുന്നു. ഇങ്ങനെ സന്ദർശനം നടത്തുന്ന അവസരത്തിലാണ് അവർ ആളുകളുടെ ആത്മീയവും ഭൗതികമായ വിഷമാവസ്ഥകൾ കണ്ടെത്തുകയും അതിനനുസൃതമായി അവരെ സഹായിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവർ കടന്നു ചെല്ലുമ്പോൾ കണ്ടെത്തുന്ന ഭവനങ്ങളെ പ്രത്യേകിച്ച് ദത്ത് ഭവനങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു രീതി വിൻസെൻ്റ് ഇപ്പോഴും എല്ലാ കോൺഫറൻസുകളും കുറഞ്ഞത് 5 വീടുകളെങ്കിലും ഇപ്രകാരം ദത്തെടുത്ത് നിരന്തരമായി സഹായിച്ചുകൊണ്ടാണ്. അതിലെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം, ഒരു കോൺഫറൻസ് 5 കുടുംബങ്ങളെ എടുക്കുമ്പോൾ 2 കുടുംബങ്ങൾ അത് അക്രൈസ്തവ ഭവനങ്ങളായിരിക്കണമെന്ന് നിർബന്ധം വെച്ചിരിക്കും. അങ്ങനെ സമൂഹത്തിലെല്ലാവരുടെ അടുത്തേക്ക് ഈ ജീവകാരുണ്യത്തിൻ്റെ മുഖം എത്തിച്ച്, സഭയുടെ ചൈതന്യം എത്തിച്ച്, യേശുവിൻ്റെ ആ സ്നേഹത്തിലേക്ക് കരുണയിലേക്ക് എല്ലാവരും എത്തിക്കാൻ വിൻസെൻ്റ് ഇപ്പോൾ സംഘടന നൽകുന്ന സംഭാവന വലുതാണ്. അവരുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് അവരുടെ രഹസ്യപ്പെരിവ്. ഓരോ ആഴ്ചയും ഒരുമിച്ച് കൂടുമ്പോൾ തങ്ങളുടെ പോക്കറ്റിൽ നിന്നും മറ്റാരുടെയും കിട്ടുന്നതല്ല, തങ്ങളുടെ പോക്കറ്റിൽ നിന്നും ഒരു 1% അല്ലെങ്കിൽ ഒരു സംഭാവനയോ അവർ രഹസ്യമായി നൽകുന്നു. ഇത് നിരന്തരം ആവർത്തിക്കുന്ന കാര്യമാണ്. സെൻ്റ് പോളിൻ്റെ പ്രവർത്തനം അതുകൊണ്ട് ഇപ്പോഴൊരു വെല്ലുവിളിയാണ്. അവർ തന്നെ ആദ്യത്തെ സഹായം നൽകണം. അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്രകാലം ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന്, ബില്യൺ കണക്കിന് രൂപയുടെ അല്ലെങ്കിൽ സഹായധനത്തിൻ്റെ വലിയൊരു മാർഗം വിൻസെൻ്റ് ഇപ്പോൾ സംഘടനയിലുള്ളവർ ചെയ്യുന്നത്. രോഗികൾക്ക് സഹായം, വിദ്യാഭ്യാസത്തിന്, വിവാഹത്തിന്, ഭവന നിർമ്മാണത്തിനൊക്കെ എന്തുമാത്രം പണവും ആരോഗ്യവും ശ്രമവും ഈ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ പ്രവർത്തകരിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് സങ്കല്പിക്കാവുന്നതിലൊക്കെ അധികമാണെന്ന് എനിക്ക് തോന്നിയത്. ഇന്ത്യയിൽ തന്നെ ഏകദേശം ഓരോ വർഷവും 100 കോടിയിലധികം രൂപയുടെ ജീവകാരുണ്യ സഹായങ്ങൾ നൽകുന്നുണ്ട്. ഒരു കോൺഫറൻസ് തന്നെ 2 കോടിയിലധികം സഹായത്തിന് ഓരോ വർഷവും നൽകുന്നുണ്ട്. ഞാൻ തലശ്ശേരി അതിരൂപതയുടെ വിൻസെൻ്റ് ഇപ്പോളിൻ്റെ ആധ്യാത്മിക ഉപദേശം എന്ന നിലയിൽ എല്ലാം സന്തോഷത്തോടെ കാണാറുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ 1-2 വർഷത്തിനുള്ളിൽ ഏകദേശം 70 ഭവനങ്ങൾ മുഴുവനായിട്ടും പണിത് പൂർത്തീകരിച്ച് ഓരോ വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ ഇവിടെയുള്ള സെൻട്രൽ കോൺഫറൻസിന് മാത്രം സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്രകാരം സഭയുടെ അൽമായ ദൗത്യത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങളൊക്കെ ഇന്ന് ഈ അൽമായ സംഘടനയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സഭയുടെ യഥാർത്ഥ മുഖം ക്രിസ്തുവിൻ്റെ മുഖമാണ്. ക്രിസ്തുവിൻ്റെ മുഖം കരുണയുടെ മുഖമാണ്. വിൻസെൻ്റ് പോളിൻ്റെ ആത്മീയ ചൈതന്യവും പ്രേഷിത ചൈതന്യവും ജീവകാരുണ്യ പ്രവർത്തന ചൈതന്യവും സ്വന്തമാക്കിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ കരുണയുടെ മുഖം ഇനിയും ലോകത്തിന് കൂടുതലായിട്ട് വെളിപ്പെടുത്താൻ ഈ പ്രസ്ഥാനത്തിലൂടെ കൂടുതൽ കൂടുതൽ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വിശുദ്ധ വിൻസെൻ്റ് പോളിൻ്റെ തിരുനാളിൻ്റെ എല്ലാ നന്മകളും ഞങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. Thank you.